പ്രതിയായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് ആര്യ. ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലൂടെയാണ് താരത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർ അറിയുന്നത്. ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിലെ വാൾക്കണ്ണാടി എന്ന പരിപാടിയുമായും വീണ്ടും ടെലിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആര്യ. ബെഡായ് ബംഗ്ലാവിലൂടെ ശ്രദ്ധേയയായി മാറിയ ആര്യ ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിലെത്തിയതോടെയാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അഭിനയത്തിന് പുറമെ അവതാരകയായും തിളങ്ങുകയാണ് താരം. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ആര്യയുടെ ആദ്യ ഭർത്താവ് രോഹിത് അടുത്തിടെ വിവാഹത്തിനായിരുന്നു. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന അർപ്പിതയാണ് രോഹിത് വിവാഹം ചെയ്തത്. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. അടുത്തിടെ ഹണിമൂൺ ആഘോഷിക്കുന്ന രോഹിത്തിന്റെ ഭാര്യ അർപ്പിതയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ ആര്യ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്, ഇനി വിവാഹം കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താൻ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് ആര്യ. ക്രിസ്ത്യൻ വധുവായി അണിഞ്ഞൊരുങ്ങുന്ന വീഡിയോ പങ്കുവച്ചാണ് ആര്യ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇത് പരസ്യ ചിത്രീകരണത്തിന്റെ ഭാഗമാണെന്നാണ് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടും ക്രിസ്ത്യാനി ആയോ എന്ന് ചോദിച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനൊന്നും തന്നെ ആര്യ മറുപടി നൽകിയിട്ടില്ല. വിവാഹമോചിതയായതിനു ശേഷം മകൾ റോയയുടെ കൂടെ സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ആര്യ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രണയിച്ചു തുടങ്ങിയ ആര്യയും രോഹിത്തും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി. വൈകാതെ ഒരു മകളും ജനിച്ചു. 9-ൽ പഠിക്കുമ്പോൾ തന്നെ ആര്യ രോഹിത് എന്ന പേരുകൾ ചേർത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റോയ എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചതിനെ കുറിച്ചും നടി വെളിപ്പെടുത്തിയിരുന്നു. രോഹിതുമായി ഇന്നും എന്നും നല്ല സൗഹൃദം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആര്യ പറയുന്നത്. വേർപിരിഞ്ഞെങ്കിലും എന്താവശ്യത്തിനും ഏത് പാദയാത്രയ്ക്കും വിളിക്കാവുന്ന സൗഹൃദം ഇപ്പോഴും രോഹിതുമായിട്ടുണ്ട്. അങ്ങനൊരു ഉറപ്പ് അദ്ദേഹം തനിക്ക് നൽകിയിട്ടുണ്ടെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ആര്യ വ്യക്തമാക്കി. രോഹിതിനു ശേഷം ജാൻ എന്ന് വിളിക്കുന്ന ആളുമായി ആര്യ പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ബന്ധം അവസാനിപ്പിച്ചതായും താരം അറിയിച്ചിരുന്നു. ജാൻ തേച്ചിട്ട് പോയി. ഇതിലും ഭംഗിയായി അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇക്കാര്യം ഞാൻ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി എനിക്ക് ധൈര്യമായി പറയാം, ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് പ്രണയത്തെക്കുറിച്ച് ബിഗ് ബോസിൽ പറഞ്ഞത്. 100% സത്യസന്ധത അതിലെനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോൾ കണ്ടത്. ഞാൻ ആളെ പറയുന്നില്ല. പെട്ടെന്നാളുടെ മനസ്സ് മാറി. ഒരു കമ്മിറ്റ്മെന്റും താല്പര്യവുമില്ലെന്നും സിംഗിൾ ലൈഫിൽ മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെന്നും പറഞ്ഞു. പിന്നെ വളരെ ഓപ്പണായി ഇത് പറ്റില്ലെന്ന് പുള്ളി എന്നോട് തുറന്നു പറഞ്ഞു. മോളും പുള്ളിയുമായി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കും അതൊരു ഷോക്കായി. ഇപ്പോൾ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ രണ്ടുപേരും ഒക്കെയാണ്. പുള്ളിക്കാരൻ നല്ല ഹാപ്പിയായി ജീവിക്കുകയാണ്. ഞാൻ മാത്രം 1.5 വർഷം കരഞ്ഞു തേങ്ങി നടന്നു. എല്ലാവരും എന്നെ പുച്ഛിക്കാൻ തുടങ്ങി. കുറെ കരഞ്ഞു തീർത്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുമാണ് താരം പറഞ്ഞത്. എന്നാൽ താൻ ഇതുവരെ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് മകളുമായി സംസാരിച്ചിട്ടില്ലെന്നും അവൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ആര്യ പറഞ്ഞു. മകൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ താൻ ചെയ്യാറില്ലെന്നും നടി വ്യക്തമാക്കി. ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ ആര്യയ്ക്ക് ഒപ്പമാണ് മകൾ. നേരത്തെ ജാൻ എന്ന വ്യക്തിയുമായി വേർപിരിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് മകളായിരുന്നുവെന്ന് ആര്യ പറഞ്ഞിരുന്നു.